പുതിയ മോഡൽ വാഹനങ്ങളിൽ എയർ ബാഗുകൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സുരക്ഷാ ഫീച്ചർ തന്നെയാണ്. വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്ന സമയത്ത് യാത്രക്കാരെ അപകടത്തിന്റെ ആഘാതത്തിൽ നിന്നും ഗുരുതരമായ പരിക്കുകളിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എയർ ബാഗുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 6 എയർ ബാഗുകൾ വാഹനത്തിൽ വേണമെന്ന് കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അപകടങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണവും കുറയുന്നുണ്ട്. ഇന്ന് വാഹനങ്ങളിൽ പലതരത്തിലുള്ള എയർ ബാഗുകൾ ഉപയോഗിക്കുന്നുണ്ട്. മുൻവശത്തെ എയർ ബാഗുകൾ, സൈഡ് എയർ ബാഗുകൾ, കർട്ടൻ എയർ ബാഗുകൾ, കാൽമുട്ട് എയർ ബാഗുകൾ എന്നിവയാണ് സാധാരണയായി വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്. വ്യത്യസ്ത അപകട സാഹചര്യങ്ങളിൽ പരമാവധി പരിരക്ഷ നൽകുന്നതിന് വ്യത്യസ്ത എയർ ബാഗുകളാണ് വാഹനത്തിൽ നിർമ്മാതാക്കൾ നൽകിയിരിക്കുന്നത്. വാഹനങ്ങൾ കൂട്ടിയിടിക്കുമ്പോൾ വാഹനത്തിനുള്ളിലെ സെൻസറുകൾ ആഘാതം കണ്ടെത്തി കൺട്രോൾ യൂണിറ്റിലേക്ക് സിഗ്നലുകൾ അയക്കുന്നതോടെ കൺട്രോൾ യൂണിറ്റ് എയർ സംവിധാനത്തെ പ്രവർത്തനക്ഷമമാക്കുകയും അത് വളരെ വേഗത്തിൽ എയർ ബാഗിലേക്ക് വാതകം കടത്തിവിടുകയും ചെയ്യുന്നു. ഇത് മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ എയർ ബാഗ് വീർക്കുകയും യാത്രക്കാരൻ്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്യുന്നു. എയർ ബാഗിൻ്റെ പ്രവർത്തനം ശരിയായി വരാൻ ഡ്രൈവർമാരും യാത്രക്കാരും ഡ്രൈവ് ചെയ്യുമ്പോഴോ എയർ ബാഗുകൾ ഘടിപ്പിച്ച കാറിൽ കയറുമ്പോഴോ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം സീറ്റ് ബെൽറ്റ് ധരിച്ചാൽ മാത്രമേ എയർ ബാഗ് പ്രവർത്തിക്കുകയുള്ളൂ. കൂടാതെ എയർ ബാഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പതിവ് മെയിൻ്റനൻസ് പരിശോധനകൾ നടത്തുന്നതും വളരെ അത്യാവശ്യമാണ്. എയർ ബാഗുകൾ എന്ന് വെച്ചാൽ സീറ്റ് ബെൽറ്റുകൾക്ക് പകരം വയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല, പകരം അവയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒന്നാണ്. പലരും വാഹനത്തിൽ കയറുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കാൻ വിമുഖത കാണിക്കുന്നവരാണ്. പക്ഷേ ഒരിക്കൽ കൂടി ഓർക്കുക, സീറ്റ് ബെൽറ്റ് ധരിച്ചാൽ മാത്രമേ എയർ ബാഗിൻ്റെ സുരക്ഷ നിങ്ങൾക്ക് ലഭിക്കൂ. അതുമാത്രമല്ല, ചെറിയ അപകടങ്ങളിൽ എയർ ബാഗുകൾ എപ്പോഴും പുറത്തേക്ക് വരുമെന്നത് തെറ്റായ ധാരണയാണ്. എയർ ബാഗുകൾ കാര്യമായ സുരക്ഷാ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ടെങ്കിലും തകരാറുള്ള എയർ ബാഗുകൾ യാത്രക്കാരന് പരിക്കുകളോ മാരകമായ മുറിവുകളോ ഉണ്ടാക്കിയ സന്ദർഭങ്ങളുമുണ്ട്. അതായത്, നിങ്ങൾ വാഹനമോടിക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ വാഹനമോടിക്കുമ്പോൾ സീറ്റ് ഒരുപാട് മുന്നോട്ട് കയറ്റിയിടുന്നത് കാണാം. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അപകടമുണ്ടാകുമ്പോൾ എയർ ബാഗ് വിന്യസിക്കുമ്പോൾ മുഖത്തിന് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്. സാങ്കേതിക വിദ്യ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എയർ ബാഗ് സംവിധാനങ്ങളിൽ പുതിയ പരീക്ഷണങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അപകട സമയത്ത് വാഹനത്തെ പുറത്ത് വിന്യസിക്കുന്ന എക്സ്റ്റേണൽ എയർ ബാഗുകൾ, കാൽനട സംരക്ഷണ എയർ ബാഗുകൾ, കൂടുതൽ കൃത്യമായ വിന്യാസത്തിനായി കാറിനുള്ളിൽ യാത്രക്കാരുടെ സ്ഥാനം കണ്ടെത്താൻ കഴിയുന്ന നൂതന സെൻസറുകൾ തുടങ്ങിയ ഓപ്ഷനുകൾ നിർമ്മാതാക്കൾ പര്യവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കൂടുതൽ ടെക്നോളജികളുമായി എയർ ബാഗുകൾ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. എയർ ബാഗ് സംവിധാനമുള്ള വാഹനങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളിലൊന്നാണ് ഡാഷ്ബോർഡിൽ കാൽ കയറ്റി വെച്ചിരിക്കുക. ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നവരാണ് പൊതുവെ ഇക്കാര്യം ചെയ്യാറുള്ളത്. ഡാഷ്ബോർഡിൽ കാലുകൾ കയറ്റി വെച്ച് സീറ്റ് ചരിച്ചിട്ട് യാത്ര ചെയ്യുന്നത് പലരുടെയും ഒരു ഹോബിയാണ്. പക്ഷേ പാസഞ്ചർ സൈഡ് എയർ ബാഗുള്ള കാറിൽ ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നത് അപകടം വരുത്തിവെക്കും. ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് കാർ അപകടത്തിൽപ്പെട്ടാൽ പാസഞ്ചർ സൈഡ് എയർ ബാഗ് വിരിയുന്ന സമയത്ത് കാലുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വാഹനം അപകടത്തിൽപ്പെട്ടാൽ സെക്കൻഡുകൾക്കുള്ളിൽ എയർ ബാഗ് തുറക്കും. വൻ ശക്തിയോടെയായിരിക്കും എയർ ബാഗുകൾ വിരിയുക. ആയതിനാൽ അത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചാൽ ഉണ്ടാകുന്ന ഗുരുതരമായ ആഘാതം എത്രത്തോളമാണെന്ന് ചിന്തിക്കാം. മരണപ്പെട്ടില്ലെങ്കിലും എയർ ബാഗിൻ്റെ വിന്യാസ സ്ഫോടനം മൂലം യാത്രക്കാർക്ക് കാലുകൾ നഷ്ടമായ കേസുകളും പലയിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനാൽ ഡാഷ്ബോർഡിൽ കാൽ കയറ്റി വെച്ചുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് അഭികാമ്യമാണ്. സീറ്റ് കവറുകളും എയർ ബാഗിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പല ആധുനിക താങ്ങാനാവുന്ന കാറുകളും സൈഡ് എയർ ബാഗുകൾ വാഗ്ദാനം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം സൈഡ് എയർ ബാഗുകളുള്ള കാറുകളിൽ അതീവ ശ്രദ്ധ വേണം. മിക്ക കാറുകളിലും സീറ്റുകൾക്കുള്ളിൽ സൈഡ് എയർ ബാഗുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നതിനാലാണ് സീറ്റ് കവറിൻ്റെ ഉപയോഗം വരെ എയർ ബാഗ് പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നത്.